ഇല്യൂമിനാറ്റി. ഇന്ന് സൈബർ ലോകത്ത് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇല്യൂമിനാറ്റി. വളരെ പണ്ടേ നിലവിൽ വന്നതാണ് ഈ സംഘടന. ലാറ്റിൻ വാക്കായ ഇല്യൂമിനറ്റിസ് എന്ന വാക്കിൽ നിന്നാണ് ഇല്യൂമിനാറ്റി എന്ന വാക്കിൻ്റെ ആരംഭം. വെളിച്ചപ്പെട്ടത് എന്ന അർത്ഥത്തിലാണെങ്കിലും പ്രധാനമായും ഈ പേര് 1776 May 1 സ്ഥാപിതമായ ബവേറിയൻ ഇല്യൂമിനാറ്റി എന്ന സംഘടനയെ കുറിക്കുന്നു. എന്നാൽ എന്താണ് ഇല്യൂമിനാറ്റി? ആരാണ് ഈ സംഘടനയിലുള്ളത്? എന്താണ് ഇവരുടെ ലക്ഷ്യം? ഈ ലോകം മുഴുവൻ ഈ സംഘടനയിൽ ഉള്ളവരുടെ സാന്നിധ്യമുണ്ട്. ഇല്യൂമിനാറ്റി എന്ന സംഘടനയെക്കുറിച്ച് ചരിത്രം രണ്ടു തരത്തിലാണ് നിലനിൽക്കുന്നത്. 2300 വർഷം പഴക്കമുള്ള ഇന്ത്യയിൽ രൂപം കൊണ്ട അജ്ഞാതരായ 9 സംഘമാണ് ഇല്യൂമിനാറ്റികൾ എന്ന് പറയപ്പെടുന്നു. ഇല്യൂമിനാറ്റികൾ എന്ന് കേൾക്കുമ്പോൾ നാം ആദ്യം ചിന്തിക്കുന്നത് അതേതോ യൂറോപ്യൻ അധോലോകത്തിൻ്റെ വലിയൊരു സംഭവമാണ് എന്നായിരിക്കും. എന്നാൽ ഇല്യൂമിനാറ്റി എന്ന നിഗൂഢ പ്രസ്ഥാനം ആദ്യമായി ഉണ്ടായതിലൊന്ന് ഇന്ത്യയിലാണെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയേക്കാം. അശോക ചക്രവർത്തി സ്ഥാപിച്ചതായി അറിയപ്പെടുന്ന അജ്ഞാത 9 അഥവാ ദ അൺനോൺ 9 എന്ന ഉന്നത രഹസ്യ സമൂഹത്തിൻ്റെ രഹസ്യമാണ് ഇന്ത്യയിലുള്ളത്. മൗര്യ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ചെറുമകനായിരുന്നു അശോക ചക്രവർത്തി. ഇന്നത്തെ ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദേശം. ചന്ദ്രഗുപ്തനെ പോലെ ലോകം മുഴുവൻ കീഴടക്കണമെന്നായിരുന്നു അശോക ചക്രവർത്തിയുടെ ആഗ്രഹം. അങ്ങനെ BC 265 ഗോദാവരി നദിക്കും മഹാനദിക്കും ഇടയിലുള്ള കലിംഗ കീഴടക്കാൻ യുദ്ധം ആരംഭിച്ചു. എന്നാൽ കലിംഗരുടെ ഭാഗത്തു നിന്നും ശക്തമായ ചെറുത്തുവെപ്പാണ് ഉണ്ടായത്. യുദ്ധത്തിന് ശേഷം അവിടെ സന്ദർശനം നടത്തിയ ചക്രവർത്തിക്ക് അവിടെ കണ്ട കാഴ്ചകൾ അതിയായ വേദന ഉളവാക്കി. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതിനുശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ഇന്തോനേഷ്യ, ശ്രീലങ്ക, മലേഷ്യ, നേപ്പാൾ, ടിബറ്റ്, മംഗോളിയ എന്നിവിടങ്ങളിൽ ബുദ്ധമതം പ്രചരിപ്പിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ പലരും തങ്ങളുടെ ബുദ്ധിയും ശക്തിയും അറിവും തിന്മയ്ക്കുപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി ആ കാലഘട്ടം വരെ ശാസ്ത്രം കണ്ടുപിടിച്ച എല്ലാ അറിവും ഏകോപിപ്പിച്ച് അവ വഴി മനുഷ്യന് ഭാവിയിൽ ഉപകരിക്കുന്ന പുതിയ അറിവുകൾ കണ്ടുപിടിക്കാനും അവ മനുഷ്യന് ഉപകാരമാവും വിധം ഉപയോഗിക്കാനും ഏറ്റവും പ്രഗത്ഭരായ 9 പേരെ നിയോഗിച്ചു. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ഇല്യൂമിനാറ്റി സംഘടന എന്ന് പറയപ്പെടുന്നു. ലോകത്തിലെ ഗതിവിഗതികൾ തന്നെ മാറ്റാൻ കഴിയുന്ന ഈ അറിവുകൾ ദുഷ്ടശക്തികളുടെ കയ്യിൽ എത്തിയാൽ ലോകത്തിന് തന്നെ നാശമുണ്ടാവും എന്ന കാരണത്താൽ ഈ 9 പേരെക്കുറിച്ചുള്ള വിവരം രഹസ്യമായി സൂക്ഷിച്ചു പോരുന്നു. 9 അജ്ഞാതരായ മനുഷ്യർ, അവർക്ക് മാത്രം അറിയാവുന്ന മനുഷ്യനിർമ്മിതമായ കൃത്രിമ ഭാഷ, കൃത്യമായ ഇടവേളകളിൽ പുനർരചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 9 അമൂല്യ പുസ്തകങ്ങൾ, തലമുറകളായി കൃത്യമായ ഇടവേളകളിൽ കൈമാറുന്ന അധികാരം, കൂടെയുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കുന്ന രഹസ്യ കോഡുകൾ, ഈ അറിവുകൾ പുതുക്കി ഓരോ തലമുറയിലേക്കും ഈ 9 പേരും പകർന്നു കൊടുക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ എവിടെയാണെന്നറിയാത്ത വിധം ഇല്യൂമിനാറ്റി അംഗങ്ങൾ ജീവിക്കുന്നു. 25 ഇന്ത്യയിൽ ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായിരുന്ന ടോൾബർട്ട് മുണ്ടി 1923 സത്യവും വിദ്യയും ചേർത്ത് പുറത്തിറക്കിയ ദ 9 അൺനോൺ എന്ന പുസ്തകത്തിൽ ഇവരെക്കുറിച്ച് പറയുന്നു. ഇവരുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകത്തിലുള്ള 9 വ്യത്യസ്ത വിഷയങ്ങൾ ഇനി പറയുന്നവയാണ്. പ്രൊപ്പഗണ്ട ആൻഡ് സൈക്കോളജിക്കൽ വാർഫെയർ. ആദ്യ പുസ്തകമായ ഇതിൽ മനഃശാസ്ത്രപരമായി നമുക്ക് സംഘടിതമായ ആശയപ്രചരണം നടത്തി എങ്ങനെ ഒരു യുദ്ധത്തിൽ ജയിക്കാം എന്നതിനെക്കുറിച്ച് പറയുന്നു. ഏറ്റവും അപകടകരമായ പുസ്തകം ഇതാണെന്ന് കരുതുന്നു. ഈ അറിവ് ലഭിക്കുന്നവൻ ലോകം ഭരിക്കാൻ മാത്രമുള്ള അറിവ് ഇതിലൂടെ കരസ്ഥമാക്കുന്നു. ഫിസിയോളജി. 2 പുസ്തകത്തിൽ ഒരുവനെ സ്പർശിച്ചുകൊണ്ട് എങ്ങനെ കൊല്ലാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തിലെ സിഗ്നലിൻ്റെ ഗതി എങ്ങനെ സ്പർശനം കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും എന്ന് ഇവിടെ പറയുന്നു. മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി. 3 പുസ്തകം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മാണുക്കളായ വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടസോവ, ആൽഗെ എന്നിവയെക്കുറിച്ച് പറയുന്നു. ആൽക്കെമി. 4 പുസ്തകം രാസവാദവിദ്യകളെക്കുറിച്ചും ലോഹങ്ങളെക്കുറിച്ചും പറയുന്നു. കമ്മ്യൂണിക്കേഷൻ. 5 വാർത്താവിനിമയ മാർഗങ്ങളെക്കുറിച്ചും ഭൂമിയെയും അന്യഗ്രഹജീവികളുമായുള്ള ആശയവിനിമയത്തെയും കുറിച്ച് പറയുന്നു.
അന്യഗ്രഹജീവികൾ ഉണ്ട് എന്നുള്ളത് ഈ വ്യക്തികൾക്ക് അറിവുള്ളതായിരുന്നു എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഗ്രാവിറ്റി ആറാമത്തെ പുസ്തകം ഗുരുത്വാകർഷണത്തിൻ്റെ രഹസ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. കൂടാതെ വൈമാനിക ശാസ്ത്രം അഥവാ വിമാനങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചും പറയുന്നു. കോസ്മോഗനി ഏഴാമത്തെ പുസ്തകം പ്രപഞ്ചോൽപത്തി സിദ്ധാന്തം വ്യക്തമാക്കുന്നു. ലൈറ്റ് എട്ടാം പുസ്തകം വെളിച്ചത്തെക്കുറിച്ചും വെളിച്ചമെങ്ങനെ യുദ്ധത്തിൽ ആയുധമായി ഉപയോഗിക്കാം അഥവാ ലേസർ ടെക്നോളജിയെക്കുറിച്ചും പറയുന്നു. സോഷ്യോളജി ഒൻപതാം പുസ്തകം സാമൂഹികമായ മാറ്റങ്ങളെയും നിയമങ്ങളെയും ഉൾപ്പെടുത്തുന്ന സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നു. ലോകത്തിൻ്റെ ഗതിവിഗതികൾ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒൻപത് വിഷയങ്ങൾ. അവയിൽ ശാസ്ത്രമുണ്ട്, യുക്തിയുണ്ട്, മതമുണ്ട്. മറ്റുള്ളവരുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ പ്രാപ്തമായ യുദ്ധമുറകളുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രത്തോളം അറിവുകൾ ഉണ്ട്. പക്ഷേ അവർക്കൊരു കാര്യമറിയാം, തങ്ങളുടെ അറിവുകൾ ദുഷ്ടശക്തികളുടെ കയ്യിൽ എത്തിച്ചേർന്നാൽ അത് ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനമായിരിക്കും എന്ന സത്യം. അതുകൊണ്ട് അവർ എപ്പോഴും ഒരു രഹസ്യ സ്വഭാവം ജീവിതത്തിൽ പുലർത്തുന്നു. അറിവാണ് ഇവരുടെ ശക്തി. അതിവർ മറ്റുള്ളവരുമായി പങ്കുവെക്കാറില്ല. എന്നാൽ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങളിൽ ഇവർ സ്വയം പരിഹാരം ചെയ്യുകയോ മറ്റുള്ളവരിലൂടെ പരിഹാരം ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നു. ഈ ഒൻപത് അജ്ഞാതരായ മനുഷ്യരുടെ കൂടെ ചേർത്ത് വായിക്കാവുന്ന പേരുകളാണ് മായൻ പുരോഹിതർ, ടിബറ്റിലെ സന്യാസിമാർ, പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരം ഇന്നും പാലിക്കുന്നവർ, ഫ്രീമേസൺസ് എന്നിങ്ങനെ അവരുടെ പട്ടികകൾ നീളുന്നു. കൂടെ അവരുടെ ചരിത്രവും നിഗൂഢതയും. ലോകപ്രശസ്തരായ പല ശാസ്ത്രജ്ഞന്മാരും ഈ സംഘടനയിലുള്ളവരോ ഇവരുടെ സഹായം സ്വീകരിച്ചവരോ ആണെന്ന് പറയപ്പെടുന്നു. ഈ ലോകത്ത് രഹസ്യമായ ഒരു സംഘടനയായി ഇവർ ഇന്നും നിലനിൽക്കുന്നു. ഇതാണ് ഇല്ലുമിനാറ്റി സംഘടനയുടെ രൂപകരണവുമായി നിലനിൽക്കുന്ന ഒരു ചരിത്രം. ഒരു ബവേറിയൻ പ്രൊഫസറാണ് 1700s ഇതിന് രൂപം നൽകിയതെന്നും മറ്റൊരു പ്രചാരണമുണ്ട്. ഇല്ലുമിനാറ്റി സംഘടനയ്ക്ക് യൂറോപ്പിൽ തുടക്കം കുറിച്ചത് 1776 May 1 ഇന്നത്തെ ജർമ്മനിയുടെ ഭാഗമായ ബവേറിയയിലായിരുന്നു. ജൊഹാൻ ആദം വെയ്ഷാപ്റ്റ് എന്ന വ്യക്തിയാണ് ഇതിൻ്റെ സ്ഥാപകൻ. ആ സമയത്ത് എല്ലാ മതങ്ങളിലും എന്ന പോലെ ക്രിസ്ത്യൻ മതങ്ങളിലും ദുരാചാരങ്ങൾ നിലനിന്നിരുന്നു. ശാസ്ത്രത്തെക്കുറിച്ച് അന്നത്തെ ജനങ്ങൾക്ക് അധികം അറിവുണ്ടായിരുന്നില്ല. ശാസ്ത്രത്തിൻ്റെ കടന്നുവരവുണ്ടായാൽ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ സാധിക്കില്ലെന്നും ജനങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും അന്നത്തെ പ്രഭുക്കന്മാർ ഭയപ്പെട്ടു. കാരണം അന്ന് പ്രഭുക്കന്മാരെ ദൈവതുല്യരായാണ് കണക്കാക്കിയിരുന്നത്. അതിനാൽ അവർ ഈ സംഘടനയെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും അതിലുൾപ്പെട്ടവരെ കൊല്ലുകയും ചെയ്തു. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ സംഘടന വീണ്ടും അതിശക്തമായി തിരിച്ചുവന്നു. ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മക സ്വഭാവമുള്ള സംഘടനയായി ഇല്ലുമിനാറ്റി കരുതപ്പെടുന്നു. ഡാൻ ബ്രൗൺ തൻ്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ് എന്ന പുസ്തകത്തിലൂടെ ഇല്ലുമിനാറ്റിയെ ഏറെ പ്രശസ്തമാക്കി. ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനമുള്ളവരാണ് ഇല്ലുമിനാറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും പുതിയതായി ഇല്ലുമിനാറ്റിയെ പിന്തുണച്ച് രംഗത്ത് വന്നത് കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രി പോൾ ഹെല്ലിയറാണ്. ഇല്ലുമിനാറ്റി യാഥാർത്ഥ്യമാണെന്നും അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു ഹെല്ലിയറുടെ പ്രസ്താവന. ഇല്ലുമിനാറ്റിയെ പിന്തുണച്ച് ലോകത്ത് ഇതാദ്യമായാണ് സർക്കാർ തലത്തിലെ ഉയർന്ന പദവി വഹിച്ച ഒരു വ്യക്തി രംഗത്തെത്തിയത്. 1963-67 കാലഘട്ടത്തിലാണ് ഹെലിയർ മന്ത്രിസ്ഥാനം വഹിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടക്കാനുള്ള തന്ത്രം വരെ ഇല്ലുമിനാറ്റി അംഗങ്ങൾക്ക് അറിയാമെന്നും ഹെലിയർ പറയുന്നു. പെട്രോളിയം കമ്പനികളുടെ വരുമാനം നഷ്ടപ്പെടുത്താൻ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ കാരണത്താൽ അവർ അതിൻ്റെ രഹസ്യം പുറത്തുവിടുന്നില്ല. ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും മാറി പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നതാണ് ഈ സംഘടനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക, രാഷ്ട്രീയ, ബിസിനസ്, വിനോദ മേഖലകളിലെല്ലാം ഇല്ലുമിനാറ്റി അംഗങ്ങൾ ഉണ്ടെന്നാണ് കരുതുന്നത്. പെട്രോളിയം കമ്പനികളിലാണ് ഇവരിൽ പലർക്കും ഏറെ ഓഹരികളുള്ളതെന്ന് ഹെലിയർ പറഞ്ഞിരുന്നു. ഫ്രീമേസണുകളുടെ രൂപീകരണത്തിന് കാരണമായ യൂറോപ്യൻ സ്വതന്ത്ര ചിന്തകരാണ് ഇല്ലുമിനാറ്റിയുടെയും തുടക്കത്തിന് കാരണമായത്. രാജ്യങ്ങളോ അവയുടെ അതിർത്തികളോ ഇല്ലാതെ ലോകം മുഴുവൻ ഒറ്റ രാജ്യമായും അവരുടേതായ ഒറ്റ മതവും ഒരു കറൻസിയും ഒരു ഭരണത്തിൽ മാത്രം എന്ന ആശയവുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. ലോകത്തിലെ എല്ലാ പ്രധാന മേഖലകളിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. ലോകജനസംഖ്യയെ നിയന്ത്രിക്കുവാനും
അതുവഴി ഇവരുടെ ലക്ഷ്യം നേടുവാനും ഇവർ ശ്രമിക്കുന്നു. ബിൽഗേറ്റ്സ് ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, കൃത്യമായ കുത്തുവപ്പിലൂടെ അടുത്ത തലമുറയിലെ ജനസംഖ്യ നിയന്ത്രിക്കാൻ കഴിയുമെന്ന്. അവരുടെ ആശയവും ലക്ഷ്യവും നേടാൻ ഇവർ വിവിധ മേഖലകളിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. പ്രശസ്തരായ പലരും ഈ സംഘടനയിലെ അംഗങ്ങളാണ്. ഇല്ലുമിനാറ്റി സംഘടനയുടെ ഭാഗമായ ഫ്രീമെയ്സൺ എന്ന സംഘടനയിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ രാഷ്ട്രപതി ജോർജ് വാഷിംഗ്ടൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഫ്രഞ്ച് ദാർശനികൻ വോൾട്ടേർ ഉൾപ്പെടെ അംഗങ്ങളായിരുന്നു. അമേരിക്ക, UK, ഇറ്റലി എന്നിവയാണ് ഇവരുടെ പ്രവർത്തനത്തിന് കീഴിലുള്ള പ്രധാന രാജ്യങ്ങൾ. അമേരിക്കയിൽ നിന്നും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, ആയുധങ്ങളുടെ നിർമ്മാണം, പരീക്ഷണങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ എന്നിവയും UKയിൽ നിന്നും സിനിമ, സംഗീതം, നാടകം തുടങ്ങിയ പ്രധാന വിനോദ മേഖലയും ഇറ്റലിയിൽ നിന്നും സാമ്പത്തികപരമായ കാര്യങ്ങളും ഇവർ നിയന്ത്രിക്കുന്നു. 13 കുടുംബങ്ങളാണ് പ്രധാനമായും ഇല്ലുമിനാറ്റി സംഘടനയിലുള്ളത്. ലോകം മുഴുവൻ ഇവരുടെ നിയന്ത്രണത്തിലാണെന്ന് പറയപ്പെടുന്നു. ലോകത്തിലെ പല പ്രധാന കമ്പനികളുടെയും ലോഗോയിൽ ഇല്ലുമിനാറ്റി സംഘടനയുടെ ചിഹ്നങ്ങൾ അവർ ഒളിപ്പിച്ചു വയ്ക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ $1 നോട്ടിൽ ഇല്ലുമിനാറ്റി സംഘടനയുടെ ചിഹ്നമാണെന്ന് പറയപ്പെടുന്നു. ഈ വാദഗതികൾക്ക് ഒരുപാട് തെളിവുകളുണ്ട്. പൊതുജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഔദ്യോഗികമായി ഗവൺമെന്റ് അർത്ഥങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇല്ലുമിനാറ്റി സംഘടനയെക്കുറിച്ച് അറിവുള്ളവർ അവയല്ല ശരിയായ അർത്ഥം എന്ന് പറയുന്നു. ഇതിലെ പ്രശസ്തമായ ചിഹ്നമാണ് എല്ലാം കാണുന്ന ദൈവത്തിന്റെ കണ്ണ് അഥവാ ഓൾ സീയിങ് ഐ ഓഫ് ഗോഡ് എന്നർത്ഥം വരുന്ന ഐ ഓഫ് പ്രൊവിഡൻസ്. ഇത് ഇല്ലുമിനാറ്റി സംഘടനയുടെ പ്രധാന ചിഹ്നങ്ങളിലൊന്നാണ്. പിരമിഡ് ചിഹ്നത്തിന് താഴെയായുള്ള റോമൻ ന്യൂമറിക്കൽസിൽ 1776 എന്നത് ഇല്ലുമിനാറ്റി സംഘടനയ്ക്ക് തുടക്കം കുറിച്ച വർഷമാണ്. എന്നാൽ ഇത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ വർഷമായാണ് ഔദ്യോഗിക വിസ്തീകരണം. പിരമിഡ് ചിഹ്നത്തിന് 13 അടക്കുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ അമേരിക്കൻ ദേശീയ മുദ്രയായ ദ ഗ്രേറ്റ് സീൽ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഈഗിൾ ഷീൽഡ് ചിഹ്നത്തിനുള്ളിലുള്ള ഈ പ്ലൂറിബസ് യുനം എന്നത് 13 അക്ഷരമുള്ള ഔട്ട് ഓഫ് മെനിവൺ എന്നർത്ഥം വരുന്ന വാക്കാണ്. ഇല്ലുമിനാറ്റിയുടെ പ്രധാന ലക്ഷ്യമാണ് ലോകം മുഴുവൻ ഒരു ഭരണകൂടം എന്നത്. ഈഗിൾ ഷീൽഡ് ചിഹ്നത്തിനുള്ളിലുള്ള 13 ഒലീവിലകൾ, 13 അമ്പുകൾ, 13 നക്ഷത്രക്കൂട്ടങ്ങൾ എല്ലാം 13 ഇല്ലുമിനാറ്റി കുടുംബങ്ങളെയും അവരുടെ ശക്തിയെയും സൂചിപ്പിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയാത്ത വിധത്തിലാണ് ഇവർ ചിഹ്നങ്ങളും മറ്റും ഉപയോഗിക്കുന്നത്. ഔദ്യോഗികമായി ഇവയ്ക്ക് അർത്ഥങ്ങൾ ഗവൺമെന്റ് നൽകുന്നുവെങ്കിലും ഇല്ലുമിനാറ്റി സംഘടനയുടെ ചിഹ്നങ്ങളാണ് ഇവയെല്ലാമെന്ന് പറയപ്പെടുന്നു. ലണ്ടൻ, സ്കോട്ട്ലാൻഡ് എന്നിവിടങ്ങളിൽ ഉൾപ്രദേശത്ത് ഇവരുടെ ശക്തമായ സാന്നിധ്യമുണ്ടെന്നും ഇവരുടെ ആരാധനകൾ നടക്കുന്നുവെന്നും പറയപ്പെടുന്നു. വിദേശ സംഗീത ലോകത്ത് ഇല്ലുമിനാറ്റികളുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. പല സംഗീത വീഡിയോകളിലും ഇല്ലുമിനാറ്റി ചിഹ്നങ്ങൾ കാണാൻ സാധിക്കും. ഏതൊരു സത്യവും എത്ര വർഷം കഴിഞ്ഞാലും ഒരിക്കൽ വെളിവാകപ്പെടും എന്നതുപോലെ ഇതിലെ സത്യങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.